ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ രാവിലെ തന്നെ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് രമേഷ് ഏട്ടൻ എന്താ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആദ്യം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനും മൗഗിളിക്കൂട്ടനൊക്കെ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ ചെന്ന് നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മഴയായ കാരണം അങ്ങനെ ഞാനും മൗഗിളി ഒന്നും പോയില്ല കേട്ടോ. അപ്പോൾ മൗഗിളിക്കാണെങ്കിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മഴയായിട്ട് നനയാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കാർ ഷെഡിൽ നിന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. മഴ വെള്ളമാണെങ്കിൽ ഇങ്ങനെ കുതിച്ചൊഴുകി പോകുന്ന പോക്ക് നോക്കി വല്ല ചാലി കീറിയൊക്കെ പോവില്ലേ, അതുപോലെ ഇങ്ങനെ പോവാണ് കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ട് ഇതാ ഒരു ചക്ക ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നാളികേരമൊക്കെ ഇട്ട് ഒലർത്തിയെടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ്. നമ്മുടെ മുറ്റം നല്ല ഭംഗിയായും വൃത്തിയായും വെക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐഡിയകളൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ദാ ഇവിടെ കുറച്ച് ഇഷ്ടികകളൊക്കെ ഞാൻ പറക്കി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിങ്ക് കളർ ചെടിക്ക് ഒരു ബോർഡർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇഷ്ടികകൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എണ്ണം നമ്മൾ പറക്കിയൊക്കെ എടുത്തിട്ടുണ്ട്, അതും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ചെടി ആ അറ്റം വരെ മുട്ടിക്കിടന്നാണ് ആഗ്രഹം, പക്ഷേ ആകെ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഈ വഴിക്ക് തടസ്സമായിട്ട് ഈ കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയെടുക്കണം. അങ്ങനെ നമുക്ക് ഈ പിങ്ക് കളർ ചെടി തന്നെ അങ്ങോട്ട് അറ്റം വരെ കൊണ്ടുപോകാമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എൻ്റെ പണി ആയുധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തി, അതുപോലെ കുഞ്ഞി കൈക്കോട്ട്, ഇതൊക്കെ രമേശേട്ടൻ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടാണ് ഞാനിങ്ങനെ ഈ പച്ചക്കറി തൈകൾക്കും അതുപോലെ തന്നെ ചെടികൾ വെക്കാനും കൊത്താനും കിളയ്ക്കാനൊക്കെ എടുക്കാറ് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഇത്തിരി കൂടി വലിപ്പമുള്ള കൈക്കോട്ടും കൂടി വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കത്തി വെച്ചിട്ട് ഈ ജറബറ നമുക്ക് ഇവിടെ നിന്ന് പറിച്ചെടുക്കാം കേട്ടോ. ഇത് പിങ്ക് കളറ് ജറബറയാണ്, മഞ്ഞയും അതുപോലെ തന്നെ പിങ്കും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ പൂവായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ അങ്ങോട്ട് പറിച്ച് മാറ്റിയിട്ട് നമുക്ക് പിങ്ക് കളർ ചെടി തന്നെ അങ്ങ് വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഇവിടെ കുറച്ച് ചെടിയാണ് ഈ പിങ്ക് കളറുള്ളൂ. പക്ഷേ ഓരോ ആഴ്ച കഴിയും തോറും അത് നല്ല ഹൈറ്റും അതുപോലെ തന്നെ അതുമൊന്ന് പുതിയ തണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ 1-2 തണ്ട് മതി കേട്ടോ. നമുക്ക് അത് കുത്തിയും കഴിഞ്ഞ് കൊടുത്ത് അങ്ങനെ നമുക്ക് അറ്റം വരെ കൂട്ടി അങ്ങോട്ട് എടുക്കാമെന്നൊക്കെ വിചാരിക്കണേ കേട്ടോ. ഈ ചെടിയുടെ പേരാണെങ്കിൽ എനിക്കറിയേയില്ല, പിങ്ക് കളർ ചെടി എന്ന് തന്നെയാണ് ഞാൻ പറയാറ് കേട്ടോ. അപ്പം മിക്കവരും ചോദിക്കാറുണ്ട് കേട്ടോ എന്ത് ചെടിയാണ് ഇതെന്ന്. അപ്പം അറിയാത്തതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റവും നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇടാനായിട്ട് നമുക്ക് പറ്റൂല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം അങ്ങോട്ട് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് നടത്തണം കേട്ടോ എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഴയില്ലാത്ത സമയം നോക്കിയിട്ട് മുറ്റത്തേക്ക് ചാടി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള പാട്ടും കൂടി വെച്ചിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. നമ്മുടെ ജോലി കഴിയുന്നത് നമ്മൾ അറിയേയില്ല, എങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകും, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നൊക്കെ നമുക്ക് പിന്നെ തോന്നിപ്പോകും. ഞാൻ മിക്കവാറും എൻ്റെ ജോലികളൊക്കെ ചെയ്യുക ഇങ്ങനെ പാട്ട് വെച്ചിട്ടിട്ട് തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ഗാർഡനിങ് മാത്രമല്ല കുക്കിങ്ങും ക്ലീനിങ്ങും ഇങ്ങനെ തന്നെ ചെയ്യാറ്. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ മൗഗിളിക്കുട്ടൻ. സാധാരണ അവൻ ഞാൻ ജോലി ചെയ്യുമ്പോഴൊക്കെ തുള്ളിച്ചാടി എൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കാറുണ്ട്. ഇപ്പോൾ മഴ പിടിച്ച് പിന്നെ മിക്കവാറും ടൈം ഉറക്കം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നേർക്ക് നോക്കി കിടന്നുറങ്ങാണ്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കുകയും ചെയ്യാം ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടോ ഇല്ലേന്ന്. ഇന്ന് രാവിലെയാണെങ്കിൽ നമുക്ക് മീൻകാരൻ വന്നപ്പോൾ നമ്മൾ പച്ച മുള്ളൻ മീനാണ് കേട്ടോ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൗഗിളിക്കുട്ടനെ അത് വാങ്ങിയ അപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് പിച്ചി നുറുക്കി അവനും അതുപോലെ തന്നെ റിയയ്ക്കും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും അത് നന്നാക്കാൻ എടുക്കുന്നും അപ്പോൾ അവന് കഴിക്കാമെന്നും അതുപോലെ അത് വറുത്തും വെച്ചൊക്കെ കൊടുക്കണം. വെക്കുന്നത് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ മുള്ളൻ മീൻ, എനിക്ക് വറുക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഒക്കെ അവന് കിട്ടുന്നൊക്കെ ഉള്ള ആ വിചാരത്തിൽ നല്ല സന്തോഷമായിട്ട് അതൊക്കെ സ്വപ്നം കണ്ടങ്ങാണ്ടാണ് മൗഗിളി ഉറങ്ങുന്നതെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ ചെടികൾ ഇതാ നമ്മൾ കുറച്ചും കൂടി അങ്ങനെ കുത്തി 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 ഇതാ അറ്റം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ സൈഡിലുള്ള മുല്ലച്ചെടിയൊക്കെ ഉണ്ട്, അതിൻ്റെ കമ്പുകളൊക്കെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളയാമെന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ദാ ഒരു നാലഞ്ച് പീസും കൂടിയും എനിക്ക് ഈ പിങ്ക് ചെടി കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നാൽ പിന്നെ അതും കൂടി വെക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടാ. അപ്പോൾ ഈ ഗാർഡനിലെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് ചെയ്തിട്ട് ഓടി വന്ന് കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല കേട്ടോ. 10 മിനിറ്റ് എന്ന് പറയുന്നത് പിന്നെ 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് അരമണിക്കൂറൊന്ന് മാറ്റി വെച്ച് കഴിയുമ്പോഴേക്കും ഇനി പച്ചക്കറിയുടെ അടുത്തൊക്കെ വെറുതെ ഒന്ന് ചെന്ന് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രോ ബാഗിലൊക്കെ നോക്കി അടുത്ത സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഇവർ ഈ കോഴിമക്കൾ അപ്പുറത്തുനിന്നൊക്കെ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് നിൽക്കും, അവരൊരു സമരം പോലെ അങ്ങോട്ട് നിൽക്കും. പിന്നെ അരി അങ്ങോട്ട് വിതറാണ്ട് അത് കൊത്തി തിന്നാണ്ട് അവർ പോവില്ല കേട്ടോ. അങ്ങനെയുണ്ട്, അത്ര വരെ അരി ഇട്ട് കൊടുക്കുന്ന വരെ അവർ നേരെ ഇങ്ങനെ അകത്തേക്ക് നോക്കി കഴിഞ്ഞിട്ട് ഈ മുറ്റത്ത് ഇങ്ങനെ നിൽക്കൂട്ട. അപ്പോൾ അതിനൊക്കെ എനിക്ക് മോന് ഭയങ്കര മിടുക്കാണ്. അപ്പോൾ അവനൊരു പ്രത്യേക സൗണ്ടൊക്കെ വരും കേട്ടോ, വേഗം അരി എടുക്കുന്നൊക്കെ ഉള്ള ഭീഷണിയും കണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ ആ ഓപ്പോസിറ്റ് പറമ്പിൽ അപ്പുറത്തെ സിമ്പേനതേ നടക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടതാണ്. അപ്പോൾ മൗഗ്ലി കേട്ടിട്ടില്ല, അവൻ കുറയ്ക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മൗഗ്ലി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ മൗഗ്ലി അങ്ങനെ നല്ല ഉഷാറായിട്ട് മതിലും ഇരുന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ സിമ്പേനെ നോക്കൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുമ്പളച്ചെടി ഒക്കെ പടരട്ടെ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മാവിൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ല. അപ്പം അതിലേക്കൊന്നും പിടിച്ച് കയറിയിട്ടില്ല കേട്ടോ. കുറച്ചും കൂടിയും കഴിയണമായിരിക്കും അതൊക്കെ ഒന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇന്നത്തെ ഈ ഗാർഡൻ്റെ ജോലി അവിടെ വരെ എത്തിച്ചപ്പോഴേക്കും തന്നെ നല്ലൊരു ഭംഗിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ആ മുല്ലച്ചെടി അങ്ങനെ വലുതായി നിൽക്കുന്ന ആ ചെടികളൊക്കെ ഞാനങ്ങോട്ട് വെട്ടി മാറ്റി കഴിഞ്ഞിട്ട് അതൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് വെട്ടിയപ്പോൾ ഇത്രയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെട്ടിയതും ഒക്കെ ഇവിടെ നിന്ന് മാറ്റിയപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുല്ല് പറിച്ചാലും അതുപോലെ തന്നെ ഈ ചെടി വെട്ടിയാലും ഒക്കെ നമ്മൾ അവിടെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ ദാ ഈ ഒരു മുരിങ്ങ മരത്തിൻ്റെ ഈ വശത്ത് നിൽക്കുന്ന ഈ ഇത് ഞാൻ ഒന്ന് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കുറേ വെട്ട് വെട്ടിയിട്ടോ, ഒരുപാട് വെട്ട് വെട്ടിയിട്ടാണ് അത് മുറിഞ്ഞ് വീണത്. എന്നാലും വീണല്ലോ. അപ്പോൾ വീണപ്പോൾ അതിലേ നടക്കാനായിട്ട് അങ്ങോട്ട് വഴി പോരാത്ത പോലെ തോന്നിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മുരിങ്ങ മരയെ വേണ്ട എന്നാണ് തോന്നുന്നത് കേട്ടോ. അത് നടക്കാനും ശല്യം ആകെപ്പാടെ ഒരു അസ്വസ്ഥതയാണ് ഇതിൻ്റെ അടുത്ത് എത്തുമ്പോൾ. ഉണ്ടാവില്ല ഒന്നുമില്ല. അപ്പോൾ വേറെ ഭാഗത്തൊക്കെ ആണെങ്കിലും അപ്പുറത്തും ഒക്കെ മുരിങ്ങ മരങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ഇതിലെ നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അതെന്തോ ഒരു അസ്വസ്ഥത. പക്ഷേ കോവയ്ക്കയുടെ പന്തലാണെങ്കിലും ഞാൻ അതുമ്മയാണ് പിടിച്ച് കെട്ടിയിരിക്കുന്നത്, വേറെ ഒന്നുമേ പിടിച്ച് കെട്ടാനും ഇല്ല. അപ്പോൾ പെട്ടെന്ന് അത് കളയാനും വയ്യ. അപ്പോൾ അത് മൂന്നാല് കമ്പുകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കളഞ്ഞത്. അപ്പോഴേക്കും ദാ രമേശ് ചേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചായ കൊടുക്കണം, അങ്ങനെയുള്ള ജോലികളിലേക്കൊക്കെ കടക്കണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് തന്നെയായാലും കുറച്ച് സമയം നമ്മുടെ വീട്ടുമുറ്റവും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗ് കൃഷിയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം കേട്ടോ. അപ്പോൾ ദാ കോഴിമക്കളൊക്കെ തിരിച്ച് കൂട്ടിൽ കയറേണ്ട സമയമായിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഈ ബക്കറ്റുമേ അങ്ങോട്ട് കയറിയിട്ട് മുകളിലേക്ക് ചാടി കയറാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയാക്കിയും ഭംഗിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു സന്തോഷം നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നിടത്തൊക്കെ പുല്ലും മറ്റും കാട് പിടിച്ച് കിടക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഒരു അസ്വസ്ഥതയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട് നമ്മുടെ പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.